ചേട്ടാ. ഞാൻ അവളുടെ റൂമിൽ നോക്കി, അവളുടെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ വിജേട്ടാ, ഒരു ട്രോളി ബാഗും കാണാനില്ല. അവള് പോയതാണോ വിജേട്ടാ? ഡ്രസ് മാത്രമല്ല, ഇതിന്റെ അകത്ത് വെച്ച 4,50,000 രൂപ അവള് കൊണ്ടുപോയി. ₹400,000? 1,000 ന്റെ 4 കെട്ട്, 500 ന്റെ 1. അവള് പോയതല്ലേ വിജേട്ടാ? എങ്ങോട്ട് കൊണ്ടുപോയി അന്വേഷിക്കണ്ട വിജേട്ട? അവൾ എവിടെ പോയി? വിജേട്ട് ഇങ്ങനെ അനങ്ങാതിരുന്ന എങ്ങനെയാ? ഞാൻ പിന്നെ എന്ത് ചെയ്യണോടി? പോലീസിൽ അറിയിക്കട്ടെ? പത്രത്തിൽ ടിവിയിലൊക്കെ പരസ്യം കൊടുക്കട്ടെ? സോഷ്യൽ നെറ്റ്വർക്കിലും കൊടുക്ക. ഈ ഫോട്ടോയിൽ കാണുന്ന സൂര്യ വേണ്ട വിജേട്ട, പോലീസിലൊന്നും പോണ്ട. വിജേട്ട് എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാ മതി. ചുമ്മാ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാ മതി. രത്നമേ, അവളുടെ കൂടെ ഒരു പയ്യനെ കണ്ടെന്ന് പറഞ്ഞല്ലോ വിജേട്ടൻ. ഒരു ദിവസം അവന്റെ വീട് എവിടെയെന്ന് അറിയാവോ? എനിക്കൊന്നും അറിയില്ല. അവന്റെ കൂടെ ഒളിച്ചോടി പോയതാണോ വിജേട്ടാ? എനിക്കെങ്ങനെ അറിയാടി? എന്നോട് പറഞ്ഞിട്ടാണ് അവൾ ഒളിച്ചോടി പോയത്. വിജേട്ടൻ നമ്മുടെ മോളെ കാണാതായിരിക്കുന്നേ, അന്വേഷിക്കാതിരുന്നാലോ? അതല്ലേ പറഞ്ഞത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാന്ന്. അതല്ലാതെ വേറെ ഒരു വഴിയില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോടി? റോട്ടിലേക്ക് ഇറങ്ങി ചില പഴയ സിനിമ കാണണമാരി കാണുന്ന പെൺകുട്ടികളെയൊക്കെ കണ്ട് സൂര്യമോളാണോ സൂര്യമോളാണോന്ന് ചോദിക്കണോ? അതോ എന്റെ സൂര്യമോളെ കാണാനില്ലെന്ന് പറഞ്ഞ് റോട്ടിലിറങ്ങി കൂവിയടക്കണോ? ഇന്നത്തെ കാലത്ത് ആകെ ഒരൊറ്റ മാർഗേ ഉള്ളൂ, പോലീസിൽ അറിയിക്കാം, സോഷ്യൽ നെറ്റ്വർക്കിൽ പരസ്യം ചെയ്യാം, പത്രങ്ങളിലും ചാനലിലും ഒക്കെ ഫോട്ടോയും ന്യൂസും കൊടുക്കുക. അല്ലാതെ എന്താ ചെയ്യാ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയില്ലേ വിജേട്ട? അവള് ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ചാടി പോയതാണെന്ന് ഉറപ്പല്ലേ? അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, ചാടിപ്പോയത് തന്നെ ഉള്ളു. രത്നമ്മ ടീച്ചറിന്റെ മോള് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന് നാടൊട്ടിക്ക് പാട്ടാവില്ലേ? പിന്നെ എനിക്ക് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോടി? അവള് പോയ വഴി പോട്ടേന്ന് വെക്കണോ?